മീൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ ഞാനിവിടെ 5 ചിക്കൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് 3 കാലിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് കത്തി വെച്ചും കണ്ടൊന്ന് വരച്ച് കൊടുക്കണം. വരച്ച് കൊടുത്ത് അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഉപ്പും എരിവൊക്കെ പൊടിച്ച് കിട്ടും. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ. കഴുകി കൊടുക്കേണ്ടതാണ് നല്ലത്. കഴുകി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ചിക്കൻ കഴുകിയെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. വിനീഗർ ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ലതാണ്. കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. ചിക്കൻ നമ്മൾ അരമണിക്കൂർ വിനീഗറിലിട്ടേക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നോക്കണം ഉപ്പ് കൂടി പോവണ്ട. ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ചിക്കൻ്റെ പീസ് എടുത്തങ്ങാണ്ടും മസാല ചേർത്തിങ്ങാണ്ട് ഇതിൽ തന്നെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ച് കൊടുക്കട്ടോ. നമ്മൾ എത്ര മണിക്കൂർ വെച്ച് കൊടുത്താലും നല്ല സോഫ്റ്റായി വരും. അപ്പം ഞാനിവിടെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട്. കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ചിക്കൻ പീസ് കൊടുത്ത് നല്ലതുപോലെ മസാല ചേർത്തി കൊടുക്കുക. മസാല ചേർത്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. 1 മണിക്കൂർ സമയമില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടുള്ളൂ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കനിൽ ഉപ്പും എരിവൊക്കെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഉണ്ടാവും കേട്ടോ. വിനീഗർ തന്നെ നമ്മൾ ഉപ്പും എരിവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ ചിക്കനിൽ നല്ലതുപോലെ ഉപ്പും എരിവൊക്കെ പൊടിച്ച് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മറ്റു ചേരുവകളെല്ലാം നോക്കാം. 1 ഉണങ്ങിയ ബൗളിലോട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ രണ്ടും കൂടി ഞാനിവിടെ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മുരിഞ്ഞ് കിട്ടാനാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ പെരിഞ്ചീരകവും ഏലക്കായും കൂടി കൂട്ടി പൊടിച്ചതിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നോക്കണം കേട്ടോ, ഉപ്പ് കൂടി പോവരുത്. നമ്മൾ ചിക്കനക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ടിട്ട് കൊടുക്കണം. നമ്മളിതെല്ലാം കൂടി അരിപ്പിയിലിട്ട് കണ്ട് അരിച്ചെടുത്താലും മതി. അപ്പം എല്ലാം മിക്സായി കിട്ടും. അല്ലെങ്കിൽ കൈ വെച്ചും കണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ സ്പൂണായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സായി കിട്ടണം. ഇതിവിടെ മിക്സായിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് അടുത്തത് നോക്കാം. 1 മുട്ട 1 പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 1/2 അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവണ്ട. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം. മുട്ട നല്ലതുപോലെ അടിച്ചതിൻ്റെ ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് ബ്രോസ്റ്റെല്ലാം ഉണ്ടാക്കേണ്ടത്, അപ്പം അതിനനുസരിച്ചുള്ള റെഡി. നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ചിക്കൻ മാറ്റി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നമ്മൾ മൈദപ്പൊടി ഉണ്ടല്ലോ റെഡിയാക്കി വെച്ചിട്ടുള്ളത്, ഇതിലിട്ടും കണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. പൊടി നല്ലതുപോലെ ഇതിൻ്റെ ഉള്ളിക്കൊക്കെ ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് കൊട്ടി കൊടുക്കണം. കൊട്ടിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ചിക്കൻ വരച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ വരച്ച് കൊടുത്തതിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊടി നല്ലതുപോലെ ആയി കിട്ടണം. അപ്പോൾ ഇതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബ്രോസ്റ്റ് പലവരും പല രീതിയിലും ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റിനൊരു കുറവില്ല. എല്ലാം ഇതുപോലെ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളെടുത്ത 5 പീസ് ചിക്കൻ ഞാനിവിടെ മൈദമാവിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മുട്ടൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ കോട്ട് ചെയ്തെടുക്കാം. ഓരോ ചിക്കൻ പീസ് എടുത്തങ്ങാണ്ട് മുട്ടയിൽ മുക്കിയതിൻ്റെ ശേഷം വീണ്ടും മൈദമാവിൽ കോട്ട് ചെയ്തുങ്ങാണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ മൈദപ്പൊടിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അതിലേക്ക്
നാല് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഓട്സ് മിക്സിയിലൊന്ന് പൊടിച്ചെങ്ങാണ്ടിട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ പൊടിയാതെ, ഞാനതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ബ്രോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ മൈദമാവ് അതേപോലെ മുട്ട, ഞാനിവിടെ ഒന്നല്ല എടുത്തിട്ടുള്ളത്, രണ്ട് മുട്ട ഒരു ഗ്ലാസ് പാലൊക്കെ എടുക്കണം കേട്ടോ. നമ്മളെടുത്ത് എല്ലാ ചിക്കനും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ബ്രോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മൊരിഞ്ഞ് ഒന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് മറിച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ചെങ്ങാണ്ട് അടച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കുക. 15 മിനിറ്റ് അതിൻ്റെ ദിവസം തുറന്ന് മറിച്ചിട്ടുണ്ട്. ആ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് നല്ലതുപോലെ റെഡിയായി വരണം. നമുക്കൊന്നും കൂടി അടച്ചെങ്ങാണ്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും, ഉള്ളിൽ വെന്ത് കിട്ടൂല. തുറന്നൊന്ന് മറിച്ച് കൊടുക്കാം. ഈ ഭാഗമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. ഒന്നും കൂടി തിരിച്ചു കൊടുക്കാം. രണ്ട് ഭാഗം നല്ലതുപോലെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പഴംപൊരി ആണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. പഴംപൊരി അല്ലല്ലോ, ചിക്കന് വെന്ത് കിട്ടണം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ നല്ല മൊരിഞ്ഞ് കിട്ടണം. ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ. എല്ലാം ബ്രോസ്റ്റും റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയതാ വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവും ഇല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണക്കാട്ടിൻ ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കിയാൽ. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ടേസ്റ്റിയായ ബ്രോസ്റ്റ് റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.